ഈ എമിലി ഡേവിസൺ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേരുന്ന ഡോക്ടർ മാളവിക ബിന്നി നമ്മയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഖാവ് അജിത, ഡോക്ടർ കെ എസ് മാധവൻ, കെ ഇ എൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ പ്രിയപ്പെട്ട ഡോക്ടർ ഗീത, വൈഗ സുബ്രഹ്മണ്യൻ, വി പി സുഹ്ര, അതുപോലെ തന്നെ നമുക്കെല്ലാം പല ഘട്ടങ്ങളിലായി പലപ്പോഴായി ആവേശം പകർന്നു തന്നുകൊണ്ട് പലതിലും പോരാടാനുള്ള ഒരു ഊർജം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന സഖാവ് വാസുവേട്ടൻ, ഇവിടെ നമുക്കൊക്കെ നന്ദി പറയാൻ കാത്തിരിക്കുന്ന അമ്മിണി വയനാട്, എൻ്റെ വയനാട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വോട്ടറാണെന്ന് ഞാൻ പറയാമല്ലോ. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഖാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കൂ. തുല്യ അവകാശ പ്രസ്ഥാന സംഘടിപ്പിക്കുന്ന എമിലി ഡേവിസൺ അനുസ്മരണ പരിപാടിയുടെ ഒരു ടൈമിംഗ്, അതൊരു ഭയങ്കര ടൈമിംഗ് ആണ് കേട്ടോ ടീച്ചറെ. ഒരു ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക, അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ രാജ്യത്തിലെ സ്ത്രീകൾ 10-76 വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, മദർ ഓഫ് ഡെമോക്രസി എന്ന് ഇന്നയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിൽ 76 വർഷത്തിനിടയിൽ 14% മാത്രം സീറ്റുകളിൽ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഒന്ന് തിരുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന വനിതാ സമ്മേളനം, എനിക്കതിൻ്റെ ഹിന്ദി വലിയ ഇതാണ്, അതെനിക്ക് അറിയില്ല കേട്ടോ എന്താ ഹിന്ദിയിൽ അത് പറയേണ്ടത്. പക്ഷെ വനിതാ സംവരണ നിയമം, നമ്മൾ വനിതാ സംവരണ ബില്ല് എന്നാണല്ലോ പറഞ്ഞ് സമരം ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ കാണുന്നുണ്ട് അഡ്വക്കേറ്റ് വസന്തം ഇവിടെയുണ്ട്, വസന്തോടൊപ്പം കേരള മഹിളാ സംഘത്തിന്റെ സഖാക്കൾ ഇവിടെയുണ്ട്. എത്ര നൂറുകണക്കായ പല വിധത്തിലുള്ള സമരങ്ങൾ അതിനുവേണ്ടി നടത്തിയ ഒരുപാട് ആളുകൾ നടത്തി, അത് കേരള മഹിളാ സംഘത്തിന്റെ ഒരു വലിയ പങ്ക് ആ സമരങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെ 26 വർഷങ്ങൾ പാർലമെന്റിനകത്ത് ബില്ല് കൊണ്ടുവന്നതിന് ശേഷം, 26 വർഷങ്ങൾക്ക് ശേഷം, പക്ഷെ അതിനു മുന്നേ തന്നെ പല സംസ്ഥാനങ്ങളിലും പല സംഘടനകളും സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള വനിതാ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരൊക്കെ തന്നെയും അന്ന് 75 മുന്നേ സ്റ്റാറ്റസ് ആ റിപ്പോർട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെയും സംവരണം എന്നതിനെ എതിർത്ത ദേശീയ മഹിളാ ഫെഡറേഷൻ എന്ന, ഞാൻ ഇന്ന് ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ അരുണ റോയ് പ്രസിഡന്റായും ഇരിക്കുന്ന ആ സംഘടനയുടെ അന്നത്തെ നേതൃത്വം സംവരണത്തെ എതിർത്തവരാണ് ഞങ്ങൾ. കാരണം അന്ന് കരുതിയത് സംവരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒട്ടും കുറവല്ലാത്ത പങ്ക് വഹിച്ച വരും സ്ത്രീകളും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു കയ്യടിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ, അവളുടെ പോരാട്ടങ്ങളെ അംഗീകരിക്കുന്നതായിരിക്കും പുതിയ ഇന്ത്യൻ ഭരണകൂടം. വിദേശികൾ പോയി, സ്വദേശികൾ വരുമ്പോൾ ആ സ്വദേശികളോടൊപ്പം നിന്ന് പോരാടിയ ആ ഭരണകൂടം സ്ത്രീയുടെ കോൺട്രിബ്യൂഷനെ അത് അതിനെ റെസ്പെക്ട് ചെയ്യുമെന്നും അതിനെ അക്നോളജ് ചെയ്യുമെന്നുമുള്ള ഒരു ധാരണയിൽ ഇത് സ്വാഭാവികമായും വന്നു ചേരും
ഇന്ത്യൻ സ്ത്രീ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ആ 75 മുന്നേ നമ്മൾ ഇതിനെ ഈ അന്നുണ്ടായിരുന്ന മഹിളാ സംഘടനകൾ സംവരണത്തെ എതിർത്തത്. എന്നാൽ ആ സ്റ്റാറ്റസ് റിപ്പോർട്ട് വരുമ്പോഴാണ് ഇന്ത്യയിൽ തീരുമാനമെടുക്കുന്ന ഘടകങ്ങൾ, ഇന്ത്യയുടെ നയങ്ങൾ രൂപീകരിക്കുന്ന വേദികളിൽ സ്ത്രീയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നാമമാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെങ്ങനെ പോയാൽ അത് നമ്മുടെ ജനാധിപത്യം എന്ന ആ വെരി ഓൺ ഐഡിയ ആ ആശയത്തിന് തന്നെ നിരക്കാത്തതാണ്, ആശയത്തിന്റെ അന്തസത്തയെ ചേരാത്തതാണ് സ്ത്രീയുടെ അസാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും എന്നുള്ളത് കൊണ്ടാണ് അന്നുള്ള സംഘടനകൾ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ തലത്തിൽ എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ 77 വർഷമാകാൻ പോകുന്നു സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോ കഴിഞ്ഞ 17th പാർലമെന്റിൽ ലോക്സഭയിൽ 14% കസേരകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പൂർത്തീകരിച്ച തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതും ഈ വനിതാ സംവരണ നിയമം പാസാക്കിയതിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ 13% അത് താന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് പറയുമ്പോൾ വനിതാ സംവരണ ബില്ല് പാസാക്കിയത്, ആ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കും. നമ്മൾ എല്ലാവരും സത്യത്തിൽ എമിലി ഡേവിഡ്സൺ അനുസ്മരണ പ്രഭാഷണം കേൾക്കുന്നതിന് ഞാനും ഏറെ താല്പര്യത്തോടെ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘിപ്പിക്കുകയല്ല. ആ ബില്ല് വരുമ്പോൾ എന്തൊക്കെ ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ് ആണ് വന്നതെന്ന് നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ബില്ല് വന്നത്, ബില്ല് അവതരിപ്പിച്ചത്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ആ ദൃശ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായുകയില്ല. ആ ബില്ല് എങ്ങനെയാണ് പാർലമെന്റിന്റെ അകത്ത് വലിച്ച് കീറി എറിയപ്പെട്ടത് എന്നുള്ളതൊക്കെ അറിയാം. അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഇതിന് ബദലായി, ഇങ്ങനെ ഒരു നിയമം വരുന്നതിന് ബദലായി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആ സമയത്ത് മുന്നോട്ട് വന്നത്? ഒന്ന്, നിലവിലുള്ള 543 545 അത്രയുമെങ്കിലും സീറ്റുകൾ അധികരിക്കുക. എന്നിട്ട് ഒരു സീറ്റിൽ രണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും, സ്ത്രീ മാത്രം അവിടെ ഇരുന്നാൽ പോരാ, അവിടെ പുരുഷൻ ഉണ്ടാവണം. ഇതായിരുന്നു ഒരു നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശം വന്നത് 33% സീറ്റുകൾ അധികരിക്കുക, എന്നിട്ട് ആ സീറ്റുകളിലേക്ക് മാത്രം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോഴും ഈ വലിയ ചങ്ക അവിടെ നിൽക്കുകയാണ്. മൂന്നാമതൊരു നിർദ്ദേശം വന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സീറ്റുകളിൽ 33% കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഈ ബില്ലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഈ ബില്ലിനെ ചെറുക്കുന്നതിന് വന്നിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് റിസർവേഷൻ വിതിൻ റിസർവേഷനാണ്, ആ സംവരണത്തിനുള്ളിലെ സംവരണം. ഞാൻ തുറന്നു പറയുന്നു, അന്ന് ഈ എന്താണ് ഈ നിർദ്ദേശം വന്നപ്പോൾ തുടക്കത്തിൽ അതിനെ എതിർത്തിരുന്നു ഈ രാജ്യത്തെ എല്ലാ മഹിളാ പ്രസ്ഥാനങ്ങളും. അത് ദേശീയ മഹിളാ ഫെഡറേഷൻ ആവട്ടെ, അത് അഖിലേ മഹിളാ അസോസിയേഷൻ ആവട്ടെ, അത് മഹിളാ കോൺഗ്രസ് ആവട്ടെ, പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഇതൊരു തന്ത്രമായി സ്വീകരിക്കാൻ രാഷ്ട്രീയ നേതൃത്വം ഈ ആവശ്യത്തെ റിസർവേഷൻ വിതിൻ റിസർവേഷൻ എന്നുള്ളതിനെ ഒരു തന്ത്രമായി സ്വീകരിച്ചുകൊണ്ട് ഈ ബില്ല് പാസാക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ ഉള്ള ആ ശ്രമം തുടർന്നപ്പോഴാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ അടക്കമുള്ള മഹിളാ സംഘടനകൾ പറഞ്ഞു പാർലമെന്റിൽ അങ്ങനെ റിസർവേഷൻ വിതിൻ റിസർവേഷൻ എന്ന രീതിയിൽ ഈ ബില്ല് പാസാക്കിയാൽ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും, അതിനെ പിന്തുണയ്ക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് പാർലമെന്റിൽ വരണം. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, പുരുഷന്മാരെ അവർ മത്സരിക്കുക, അവരുടെ സീറ്റ് കിട്ടുക, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഇടങ്ങളിൽ
യാതൊരുവിധ ചർച്ചയുമില്ല. ഒ ബി സിക്ക് വേണ്ടി അല്ലെങ്കിൽ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് റിസർവേഷൻ വേണം എന്നുള്ള ചർച്ച, സ്ത്രീകളെ സംബന്ധിച്ച് വനിതാ സംവരണത്തെ കുറിച്ച് പറയുന്ന ഇടങ്ങളിലും വേദികളിലുമാണ് റിസർവേഷൻ വിതിൻ റിസർവേഷൻ ഏറ്റവും വലിയ മിശിഹ. ഈ ഒ ബി സിയുടെയും മൈനോറിറ്റീസിന്റെയും ഒക്കെ അവര് പോലും ആ സമയത്തല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു ഒരക്ഷരവും സംസാരിക്കാറില്ല. നമുക്കറിയാം നമ്മുടെ പാർലമെന്റ്, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ മതേതര ജനാധിപത്യ രാജ്യമാണ്. ആ മതേതര രാജ്യത്ത് ഏതെങ്കിലും ഒരു മതാടിസ്ഥാനത്തിൽ റിസർവേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പറയാത്ത ഒരു കാര്യം അതിന്മേൽ ചർച്ച നടത്തിക്കൊണ്ട് അത് ആവശ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമാണേ എങ്കിൽ അതിന് ഭരണഘടനയിൽ ആദ്യം തിരുത്തം കൊണ്ടുവരണം, അതിന് ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷമേ ഈ വനിതാ സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തും ഇത് കൊണ്ടുവരാൻ. അപ്പൊ പിന്നെ അതിന് വേറെ അവിടെ തർക്കങ്ങളൊന്നുമില്ല, ആ രീതിയിൽ അത് നടപ്പിലാക്കാൻ. അതുകൊണ്ട് വളരെ ക്ലെവറായി ഇന്ത്യയിലെ സ്ത്രീകളെ തീരുമാനമെടുക്കുന്ന ഘടകങ്ങളിൽ നിന്നും നിയമനിർമ്മാണ വേദികളിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ള പാട്രിയാർക്കൽ പുരുഷാധിപത്യ ഫ്യൂഡൽ മെന്റാലിറ്റി അത് വളരെ സക്സസ്ഫുൾ ആയി ഈ ബില്ല് പാസ്സാക്കി നിയമമായി കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് മറ്റൊന്നുമല്ല ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുക. എങ്ങനെയാ ബില്ല് പാസ്സാക്കിയത്? ബില്ല് പാസ്സാക്കാൻ പെട്ടെന്നൊരു ഒരു സായന്തനം, ഒരു വൈകുന്നേരം എങ്ങനെയാണ് ഇങ്ങനെ ആകാശത്തിൽ നിന്നൊരു ഒരു ചർച്ച തുടങ്ങുന്നത്? വനിത പാർലമെന്റിന്റെ പുതിയ പാർലമെന്റിന്റെ സ്പെഷ്യൽ സമ്മേളനം വിളിച്ചു ചേർക്കും. ആ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ചേർക്കുന്നത് തന്നെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിനാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വളരെ നിഷ്കളങ്കമായി രാജ്യത്തെ സ്ത്രീകൾക്ക് ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിൽ വ്യഗ്രത പൂണ്ട സ്ത്രീകളോട് ഇന്നലെയും പറഞ്ഞു, വിമൻ ലെഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയുള്ള ഭരണത്തിലിരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്ത്രീകളുടെ തുല്യ നീതി, ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് അതിനെക്കുറിച്ചുള്ള അവബോധം കൊണ്ട് കൊണ്ടുവന്നതാണ് എന്ന് ഒരാളും ദയവേത് തെറ്റിദ്ധരിക്കരുത്. 2021 ദേശീയ മഹിളാ ഫെഡറേഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷൻ ഉണ്ട് ഈ വനിതാ സംവരണം ബില്ല് കൊണ്ടുവരാത്തതിനെ സംബന്ധിച്ച്. ആ ബില്ലിന്റെ ഹിയറിംഗിനിടയിലാണ്, മൂന്നാം നാലാമത്തെ ഹിയറിംഗിലാണ് കോടതി വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഈ കോടതി മടിക്കില്ല എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായ ആ ഹിയറിംഗിലാണ് കോടതി അതിശക്തമായി കേന്ദ്ര ഗവൺമെന്റ് അവര് കോടതി ആവശ്യപ്പെട്ട അഭിപ്രായം നിങ്ങളുടേത് എന്ത് എന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ വിസമ്മതിച്ചു കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ടാണ് അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയ റിയാക്ഷൻ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ. അന്ന് വൈകുന്നേരമാണ് പാർലമെന്റിന്റെ സ്പെഷ്യൽ സമ്മേളനം, പുതിയ പാർലമെന്റിന്റെ സ്പെഷ്യൽ സെഷൻ, എന്നിട്ട് അതിൽ വനിതാ സംവരണം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് ഈ കോടതി, സുപ്രീം കോടതിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ സുപ്രീം കോടതിയുടെ അതിശക്തമായ നിലപാട് കൊണ്ട്, അതിൽ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. അല്ലാതെ ആ മനുവാദി ചിന്താധാര വെച്ചുവരിക്കുന്ന ആ പാർട്ടിയും ആ പാർട്ടിയുടെ ഗവൺമെന്റും അതിനെ നയിക്കുന്ന സംഘപരിവാർ അവര് ജെൻഡർ ഇക്വാളിറ്റി വിശ്വാസം അർപ്പിക്കുന്നതുകൊണ്ടല്ല എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുന്നതാണ്. രണ്ട് ആനച്ചങ്ങലകൾ സ്ത്രീയുടെ രണ്ട് കാലിലും ഇട്ട് ബന്ധിച്ചുകൊണ്ടാണ് ആ നിയമം പാസ്സാക്കിയത്. ഒന്ന് സെൻസസ്, മറ്റൊന്ന് ഡീലിമിറ്റേഷൻ. ഇത് എന്ന് സമയബന്ധിതമായി ഈ വർഷത്തിനകത്ത് ഇത് ചെയ്യുമെന്ന് പോലും പറയാതെ ഈ രണ്ട് ഉപാധികളോട് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്, സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ അവരുടെ സാന്നിധ്യവും അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമനിർമ്മാണം നടത്തണമെന്നുള്ളതിന് വേണ്ടി കൊണ്ടുവന്ന ഈ നിയമം ഉപാധികളോടെ കൊണ്ടുവന്ന സാഹചര്യം എന്ന് നടക്കുമെന്ന് നമുക്കറിയില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാകുമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തതാണോ അല്ലെങ്കിൽ 2050 നോബഡി നോസ്. അത് മാത്രമല്ല,
അത് നിശബ്ദമാണ് രാജ്യസഭയിൽ. അത് അവിടെ സ്ത്രീകൾക്ക് സംവരണം ആവശ്യമാണ്, വേണം എന്നുള്ളതിനെ കുറിച്ച് നിശബ്ദമായിരിക്കുന്നു. മറ്റൊന്ന്, ഈ രാജ്യത്ത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റിക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കണ്ടത്. മറ്റൊരുപാട് LGBTQI കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള, അവരുടെ റിക്കഗ്നേഷന് വേണ്ടി, അവർക്കുള്ള തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഗവൺമെന്റ് തലം, ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന ട്രാൻസ് വിമൻ, ആ ട്രാൻസ് വിമന്റെ വിമൻ ഇതിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഈ പാസാക്കപ്പെട്ട നിയമത്തിൽ എന്തേ അവർക്കതിൽ ഇടമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഈ OBCയുമായി ബന്ധപ്പെട്ട റിസർവേഷൻ വിദിൻ റിസർവേഷൻ എന്നുള്ള വിഷയത്തിൽ അതിലും നിശബ്ദമാണ് ഈ നിയമം, നിശബ്ദമായി ആണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒക്കെ തന്നെ ഞാൻ ഒന്ന് ഒന്ന് റിവൈൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിഷയം എന്താണ്? ഈ രാജ്യം അത് സ്വാതന്ത്ര്യം, ഞാൻ പറഞ്ഞു ലോകത്തെ മദർ ഓഫ് ഡെമോക്രസി എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ആ ജനാധിപത്യത്തിന്റെ മീനിങ് ഫുൾ ഡെമോക്രസി എന്ന് പറയുന്നത് അതിലെ സിറ്റിസൺസ് എല്ലാം ഈക്വലായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പേറ്ററി ലോ മേക്കിംഗിലാണ്. ആ പാർട്ടിസിപ്പേഷൻ എവിടെ? ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, അതിന്റെ വാതിൽ 50% വേണ്ടി കൊട്ടിയടയ്ക്കപ്പെട്ട് അവരെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഈ അനുസ്മരണം നടത്തുമ്പോൾ ഇവിടെ കുസുമ ടീച്ചർ പറഞ്ഞത് എന്ത് ചെയ്യണം? ഇങ്ങനെ നിശബ്ദരായിരുന്നാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അജിത സഖാവേ, കുസുമം ടീച്ചറെ, നിങ്ങളുടെ ആ 100,000 ഒപ്പുകളുടെ ഒരു ഒരു ശക്തി കൊണ്ടാവാം ഇത്തവണ ഇടതുപക്ഷ പാർട്ടികളിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചു കുറെ വർഷങ്ങൾക്ക് ശേഷം. അത് നമ്മൾ അതിനെ എങ്ങനെ എല്ലാം ഒറ്റയടിക്ക് മാറും? അത്ര ഇത്രയേറെ എന്താണ് പറയാ, ഇങ്ങനെ ഉറഞ്ഞുകൂടി ഉറഞ്ഞുകൂടി വളരെ കാരിരമ്പിന്റെ കാഠിന്യത്തോടെ നീങ്ങുന്ന പാട്രിയാർക്കിയെയും ഫ്യൂഡൽ മെന്റാലിറ്റിയെയും ഒന്ന് ഇളക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസി അല്ല. പക്ഷെ ഇളക്കാൻ സാധിക്കുമെന്ന് നമ്മളുടെ ഈ ഒരു കൊച്ചനുഭവത്തിലൂടെ. എനിക്കൊക്കെ ഞാൻ ചിലർ ചോദിച്ചല്ല, എന്നോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, 45 വർഷത്തിനിടയിൽ നിങ്ങൾ ഇതുവരെയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി പരിഗണിക്കാതിരുന്നത്? എനിക്ക് അതിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. പാർട്ടി എന്ന് പറഞ്ഞാൽ, പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൽ മത്സരിക്കുക, അതിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ ഞാൻ എന്റെ ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധം അതാണ്. പാർട്ടി എനിക്ക് പാർട്ടി ചുമതലകൾ, ആ പാർട്ടി തലങ്ങളിൽ, നേതൃ ഇടങ്ങളിൽ എത്തിപ്പെടുക, അതിനുവേണ്ടിയുള്ള അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പോകുന്നതിനേക്കാൾ വലിയ അംഗീകാരമാണ് പാർട്ടിയുടെ നേതൃ പദവികളിൽ എത്തുക എന്നുള്ളത്. പാരി, അതാണ് അതിന്റെ ഒരു ഇത്. പക്ഷെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളോട് പാർട്ടി പ്രതികാരം ചെയ്തതല്ലേ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കി? അവിടെയും ഞാൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഡിസിപ്ലിൻ, ഒരു അച്ചടക്ക ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് കേഡർ എന്ന നിലയിൽ ഏത് സീറ്റ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റാണ്, ആ സീറ്റിൽ എനിക്ക് സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്നെ ഒന്ന് വിട്ടേക്കല്ല, നിങ്ങൾ എന്താണ് വർക്ക് ചെയ്തോ, നിങ്ങൾ ജയിച്ചോ എന്ന്. ആ പാർട്ടി ഒന്നടങ്കം ആ ഒരു ആ സ്ഥാനാർത്ഥിയുടെ കൂടെ, അത് ഏത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവട്ടെ, അവരുടെ കൂടെ നിൽക്കുകയാണ്. രാപകൽ ഓരോ കേഡറും രാപകൽ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഇത് സാധ്യതയുള്ള സീറ്റ്, സാധ്യമല്ലാത്തത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാഴ്ചപ്പാട്. അപ്പൊ ആ രീതിയിൽ അതും അതാണ്. പക്ഷേ നമ്പറുകൾ എല്ലാ പാർട്ടികളുടേതും അത് ഉയരണം, ഉയർന്നേ മതിയാകൂ. എന്തൊരു ഇന്ന് ഹിന്ദു പേപ്പറില് റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, കേരളത്തിൽ നിന്നും സ്ത്രീകൾ ആരുമില്ല, മത്സരിച്ച ഒരു സ്ത്രീകളെയും കേരളത്തിലെ വോട്ടർമാർ വിജയിപ്പിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പടം വെച്ച് വന്നിരിക്കുകയാണ്.
എനിക്ക് സത്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ജയിച്ചില്ല എന്നുള്ളതല്ല, ഈ കേരളം എന്തുകൊണ്ട് ഇന്നും ഇത്രയേറെ വിമുഖതയോട് നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പലതിലും പറയും, അത് സത്യവുമാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അപ്പൊ എല്ലാം പരിപൂർണമാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ വെൻ വി കമ്പയർ, നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കാശ്മീർ മുതൽ ഇങ്ങോട്ടേക്ക് പല സംസ്ഥാനങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ എത്രയോ മെച്ചമായിട്ടുള്ള ഒരു നില ഒരു സമൂഹത്തിലാണ് ഈ കേരളത്തിൽ ഉള്ളത് എന്ന് സമ്മതിച്ചേ പറ്റൂ. അത് ഏത് രാഷ്ട്രീയ വിശ്വാസം വെക്കുന്നവരായാലും അത് അംഗീകരിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ സ്ത്രീകൾ ഭരണ രംഗത്ത് തീരുമാനമെടുക്കുന്ന ബോഡികൾ, അത് അസംബ്ലി ആവട്ടെ പാർലമെന്റ് ആവട്ടെ, എന്തേ അത്തരം ഒരു സ്ത്രീകളുടെ മേലെന്തൊരു വിശ്വാസമില്ല എന്തുകൊണ്ട് എന്നുള്ളത്, സ്ത്രീകൾ എല്ലാ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് കാസ്റ്റ് പൊളിറ്റിക്സ് റിലീജിയൻ, ഈ കേരളത്തിലെ സ്ത്രീകൾ ഉറക്കെ ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ വേറെ ഏത് സംസ്ഥാനത്തിലെ സ്ത്രീകൾ ഇത് ചെയ്യും? അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഈ ഇന്ന് തുടങ്ങിയ ചർച്ചകൾ തീർച്ചയായിട്ടും വലിയ ഇതിന് വലിയൊരു പോസിബിലിറ്റി, വലിയ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഇന്ന് നിങ്ങൾ ഈ ആരംഭിക്കുന്ന ഈ തുല്യ എന്താണ് തുല്യനീതി തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവും എന്നുള്ളത് പൂർണ്ണമായ എന്റെ ഒരു വിശ്വാസമാണ്. അതിലെല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താൻ നമുക്ക് കഴിയണം, കഴിയട്ടെ. കാരണം ഇവിടെ ഇപ്പം പല വിധത്തിലും യൂണിഫോം സിവിൽ കോഡ് വരുന്നു, അതുപോലെ തന്നെ CAA നടപ്പിലാക്കി കഴിഞ്ഞ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ പലതുമുണ്ട്. ആ അത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ തീരുമാനമെടുക്കുന്ന ഘടകങ്ങൾ ഇത് പറയുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം വരുമ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഞങ്ങളുടെ ഒരു എന്റെയൊക്കെ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളില നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ പാർട്ടികൾക്കകത്തും സ്ത്രീകൾ കൂടുതലായി വരാനുള്ള സാധ്യത. അപ്പൊ ഇത് ഒരു കല്ലിൽ രണ്ട് പക്ഷി എന്നുള്ളത് പോലെ നിങ്ങളിപ്പോ ഒരു തുല്യ പ്രാതിനിധ്യമായിരിക്കും, പക്ഷെ അതിൽ ഒരുപാട് പക്ഷികൾ അതിൽ അല്ലെങ്കിൽ ഒരുപാട് മാങ്ങകൾ വീഴാൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനത്തിനാണ് നിങ്ങൾ മുൻകൈയെടുത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ പാർലമെന്റിലും അസംബ്ലിയിലും പറയുമ്പോഴും അത് സാധ്യമാവാത്തത് എന്തേ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു പല ഉത്തരങ്ങളുണ്ട്, പല മറുപടികളുണ്ട്, ഒരുപാട് പ്രാധാന്യമുള്ള പല പോയിന്റുകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം ആ കാരണങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഐസ്ക്രീമിന്റെ മേലെ ചെറി വെച്ച് അലങ്കരിക്കുന്നത് പോലെ സ്ത്രീകളുടെ സാന്നിധ്യം അവിടെയും ഏറ്റവും ടോപ്പ് പൊളിറ്റിക്കൽ പോസ്റ്റുകളിൽ അവിടെ വളരെ പരിമിതമായ ഒന്നോ രണ്ടോ മൂന്നോ അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ സാന്നിധ്യമില്ലാത്ത അവിടെയാണ് ഈ തീരുമാനം എടുക്കപ്പെടുന്നത്. ആര് മത്സരിക്കണം, എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ആ ഇടങ്ങളിൽ സ്ത്രീകൾ വന്നേ മതിയാവൂ. ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലും സ്ത്രീകൾ ഏറെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്ന ഏകപക്ഷത്തിന് ചെയ്യാമായിരുന്ന ചില കാര്യങ്ങൾ ബൂർഷ്വാ പാർട്ടികൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വലിയ അതിനൊക്കെ അനലൈസ് ചെയ്യോ എന്താണ് ഞാൻ TMC അവര് തീരുമാനിച്ചില്ലേ 40% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഒറീസയിലെ മമത, ഒറീസയിൽ ബിജു ജനതാദൾ തീരുമാനിച്ചു 33% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ അവർ സീറ്റുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അവിടെ വിജയിപ്പിച്ചു. അപ്പം അസാധ്യമല്ല, പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സ്ത്രീയെ ഉള്ളെങ്കിലും സാധ്യമാകും. എന്നാൽ ഇത് കൂടുതലായി സ്ത്രീകൾ ആ നേതൃ രംഗത്തുണ്ടെങ്കിൽ, പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടെങ്കിൽ അതിനൊരു വലിയ ഇൻഫ്ലുവൻസ് തീരുമാനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് ഈ തുല്യ പ്രാതിനിധ്യം എന്ന് നിങ്ങൾ പാർലമെന്റും അസംബ്ലിയെയും വെച്ചുകൊണ്ട് പോകുമ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ മനസ്സിലുള്ളത് പാർട്ടികളുടെ നേതൃനിരയിലും ആ തുല്യ പ്രാതിനിധ്യം ഉണ്ടാവും നിങ്ങളുടെ ഇതിലൂടെ എന്നുള്ള ഒരു ഒരു ആഗ്രഹം പൊട്ടിമുളയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ
ഇത് സ്ത്രീ പുരുഷനപ്പുറത്തേക്ക് ട്രാൻസ് അതുപോലെ തന്നെ മറ്റ് LGBTQ മറ്റ് വിഭാഗങ്ങൾ ദളിതാദിവാസി പിന്നെ ഇതിന്റെ അകത്ത് ഉണ്ട് ഈ പറയപ്പെട്ട, കാരണം അത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അവരെയൊക്കെ ഇന്ന് വരെയും അംഗീകരിക്കപ്പെടാത്ത ആ കമ്മ്യൂണിറ്റിയെ ഒക്കെ തന്നെ അവർ അംഗീകരിക്കപ്പെടുന്ന ഒരു ഒരു നാളേക്ക് നാളെ ഉണ്ടാവുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും സഖാക്കളുടെയും പോരാളികളുടെ അനുമതിയോടെ ഈ അനുസ്മരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതുപോലൊരു അവസരം തന്നെനിക്ക് എന്നെ ഇതിൽ പങ്കാളിയാക്കിയ ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ മെമ്പറോടും ഇതിന്റെ നേതൃത്വത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.